தந்த சக்தி வைபவம் பூவி புத்தன் தந்த குஸ்தியாயே എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുവചന പ്രകാരമാണ്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവം നൽകുന്ന വിത്ത് വിശ്വാസവും പ്രത്യാശയും പരസ്നേഹവുമാണ്. ഇത് വിളവ് പുറപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മശോധന ചെയ്യാൻ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിത്ത് വിശ്വാസവും പ്രത്യാശയും പരസ്നേഹവും, അത് വിളവ് പുറപ്പെടുത്തുവാൻ നമ്മൾ സഹകരിക്കുന്നുണ്ടോ? നമ്മുടെ സഹകരണക്കുറവ് മൂലം നമ്മിൽ നിക്ഷേപിക്കപ്പെട്ട വിത്തുകൾ ഫലം ചൂടാതെ പോകുന്നുണ്ടോ? നമുക്കത് ഫലം ചൂടാനായിട്ട് വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വ്യാകുലങ്ങൾ, നിങ്ങളുടെ മനസ്സുകളെ അലട്ടുന്ന അസ്വസ്ഥതകൾ, നിങ്ങളുടെ ഭയപ്പാടുകൾ, നിങ്ങളുടെ സാമ്പത്തിക കഷ്ടനഷ്ടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, ആദികൾ, വ്യാധികൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളിലെ കർത്താവ് വിതച്ചിരിക്കുന്ന വിത്തിനെ കർത്താവ് ഇടുന്ന വളമാണെന്ന് തിരിച്ചറിയുക. അത് കൂടുതൽ ഫലം പുറപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുസ്ഥാനിൽ സമർപ്പിക്കുക. സങ്കടങ്ങൾ, ആവശ്യങ്ങൾ, അവശതകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ എല്ലാം സമർപ്പിക്കുക. കർത്താവായ ദൈവമേ, നിന്റെ മക്കളുടെ മേൽ കരുണ കാണിക്കണേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിതച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ 100 മേനി ഫലം പുറപ്പെടുത്തുവാൻ നീ ഇടയാക്കണേ. നിന്റെ മക്കളുടെ എല്ലാ കണ്ണുനീരും രോദനവും നീ കേൾക്കണേ. ഇസ്രായേലിന്റെ കണ്ണുനീര് നിന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടപ്പോഴും നിന്റെ ഹൃദയത്തിൽ അനുകമ്പ തോന്നിയതുപോലെ നിന്റെ മക്കളുടെ ഈ കണ്ണുനീരിന്റെ മുമ്പിലും പ്രലാപത്തിന്റെ മുൻപിലും നിനക്ക് അനുകമ്പ തോന്നണേ. മോശയെ വിടുവിക്കാൻ നീ അയച്ചതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്റെ മക്കളെ ഈ ശുശ്രൂഷകൾ വഴി നീ വിടുവിപ്പിക്കണമേ. അവിടെ സർവ്വദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവരനുഗ്രഹിക്കണേ. കർത്താവ്, പൗരോഹിത്യ കൃപയിൽ നൽകപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങളുടെ ശുശ്രൂഷകളുടെ സിദ്ധികള്, ഫലങ്ങള്, പ്രസാദവരങ്ങള് ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ നാമത്തില്, അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിൻ്റെ നാമത്തില്, അവിടുത്തെ 2-ാമത്തെ വരവിൻ്റെ നാമത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യാചിച്ചുകൊണ്ട് ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ വരികളിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ശക്തി അയക്കണമേ, അങ്ങയുടെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്ത്
യേശുവിന്റെ സാക്ഷികളാക്കണമേ. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിനായി കാതോർക്കുന്ന ദൈവമക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കണമേ. ഇവരുടെ ഹൃദയങ്ങളെ ഈ തിരുവചനങ്ങൾ ശ്രവിക്കുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. വചനമയച്ച കർത്താവെ, ഈ ദൈവമക്കളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരു പുതിയ പന്തക്കൊസ്തായ അനുഭവത്തിൽ, ആത്മാവ് നമ്മിൽ ഉജ്ജ്വലിക്കുന്ന ഒരു അനുഭവത്തിൽ, നമ്മിൽ സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ തിരുവചനങ്ങളിലൂടെ ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ ഉജ്ജ്വലിക്കുമ്പോൾ ആദ്യമായി വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി എന്നിൽ നിറയും എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന അത്ഭുതകരമായ ശക്തി, എന്റെ ജീവിതത്തിൽ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം, ഞാൻ സ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു എന്നുള്ളതാണ്. റോമാക്കാർക്കുള്ള ലേഖനം 5:5 ദൈവവചനം പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ദൈവസ്നേഹം ചൊരിയുന്നുവെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അത് സത്യമാണ്. അത് സത്യമാണ്. അത് ഏറ്റവും പരമോന്നതമായ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ എന്റെ ഹൃദയം എന്തുകൊണ്ട് ദൈവത്തിന്റെ ഈ സ്നേഹം രുചിച്ചറിയുന്നില്ല? എന്തുകൊണ്ട് എന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ അനുഭവങ്ങളില്ല? തീർച്ചയായിട്ടും നിന്നിൽ ആത്മാവിന്റെ ഉജ്ജ്വലനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷേ സ്നേഹശൂന്യമായ ഒരു ജീവിതത്തിലൂടെ ഈ സ്നേഹം രുചിച്ചറിയാൻ കഴിയില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള നിന്റെ ബന്ധത്തിൽ സ്നേഹത്തിന്റെ ശൂന്യത, ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് നിന്നിലേക്ക് ഒഴുകേണ്ട സ്നേഹം ഒഴുകിയെത്തുന്നില്ല. എവിടെയോ ഒക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ദൈവത്തിന്റെ ഈ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് സാധിക്കാതെ പോകുന്നത് ഒരുപക്ഷെ നിന്റെ പാപജീവിതം കൊണ്ടാകാം. ആസക്തികളുടെയും അടിമത്വങ്ങളുടെയും ദൈവകൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെയും പരിണത ഫലമായി സ്നേഹത്തിന്റെ അഗ്നി ഉള്ളിൽ കത്തുന്നില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പൈശാചികമായ ശക്തികളുടെ ഇടപെടലുകൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ മധുരം രുചിക്കാൻ നിനക്ക് സാധിക്കാതെ പോകുന്നുണ്ടാകാം. ഒരുപക്ഷെ നിന്റെ ശാരീരികമായ രോഗങ്ങളും വേദനകളും സഹനങ്ങളും, അവയെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട്, അത് നിന്റെ ജീവിതത്തിൽ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വരുത്തുന്ന ഭാരം, ഇത് ദൈവസ്നേഹത്തിന്റെ രുചി ആസ്വദിക്കാൻ നിനക്ക് കഴിയാതെ പോകുന്നതിന് കാരണമാകാം. പലവിധ കാരണങ്ങൾ ഈ സ്നേഹത്തിന്റെ രുചി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിന് പുറകിലുണ്ട്. കോരിച്ചൊരിയുന്ന ഒരു മഴ പോലെ നിന്റെ ഉള്ളിലേക്ക് ദൈവസ്നേഹം ചൊരിയുന്നെങ്കിൽ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നിന്നിൽ ആത്മാവ് ഉജ്ജ്വലിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിന്റെ സകല തടസ്സങ്ങളെയും അതിജീവിച്ച് അത്ഭുതകരമായി നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നതാണ് സത്യം. റോമാക്കാർക്കുള്ള ലേഖനം 8:35 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു.
എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധ പൗലോസ്ലിഹ അസന്നിഗ്ധമായി പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഉജ്ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹത്തിന്റെ അത്ഭുതകരമായ അനുഭവം രുചിച്ചറിഞ്ഞിട്ടാണ്. ആർക്കാണ് സ്നേഹം ആവശ്യമില്ലാത്തത്? ഒരുപക്ഷെ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയമാണിത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ദാഹമാണ്, ഒരു പ്രശ്നമാണിത്. സ്നേഹത്തിന് വേണ്ടി കൊതിയില്ലാത്ത ആരാണുള്ളത്? സ്നേഹിക്കാൻ ആരുമില്ല എന്ന വേദനാജനകമായ അനുഭവമാണല്ലോ മനുഷ്യ ജീവിതത്തിന് വലിയ തകർച്ചകൾ വരുത്തുന്നത്. മനുഷ്യന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. ബന്ധങ്ങളെല്ലാം തകർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകുന്ന ചാനലുകളൊക്കെ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഈ ശക്തിക്കു വേണ്ടി നമ്മൾ ദാഹിക്കണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടണം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അവബോധം, പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തോടെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം, പരിശുദ്ധാത്മാവേ എനിക്കൊരു പുത്തൻ ഉണർവ് നൽകണമേ. എന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രുചി അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്ന സമസ്ത മേഖലകളിലേക്കും ആത്മാവിന്റെ ശക്തി കടന്നു വരാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഈശോയാണ്. ആത്മാവിന്റെ അഭിഷേകത്തിൽ മനുഷ്യ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഈശോ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ശുശ്രൂഷ ചെയ്തതെങ്കിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തരുന്ന ഈ സ്നേഹം തീർച്ചയായും പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന സ്നേഹം തന്നെയാണ്. എങ്ങനെയാണ് ഈശോ ഈ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കിയത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ സമരിയായിലെ പാപിനിയായ സ്ത്രീയെ ഈശോ കണ്ടുമുട്ടുന്ന സംഭവത്തെ ധ്യാന വിഷയമാക്കുക. ഒരർത്ഥത്തിൽ ആത്മ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു വ്യക്തി, കാരണം അവളുടെ വഴിത്തെറ്റിയ ജീവിതമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ലോകസുഖങ്ങളുടെ പുറകെ പോയ ഒരു ജീവിതത്തിന് അവൾക്ക് നഷ്ടമായത് ഈ ദൈവത്തിന്റെ സ്നേഹ അനുഭവമാണ്. അവൾക്ക് ഒരു ദാഹമുണ്ട്. ആത്മീയ പിതാക്കന്മാർ, ആത്മീയ ചിന്തകന്മാർ ഈ ദാഹത്തെ അവളുടെ അന്തർദാഹമായിട്ടാണ് വിശേഷിപ്പിക്കുക. ഒരർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണത്. അഗസ്തീനോസ് ഒക്കെ പറയുന്നത് പോലെ, ദൈവമേ ഞാൻ അസ്വസ്ഥനാണ്, അങ്ങയിൽ എത്തിച്ചേരുവോളം എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. ലോകത്തിലെ വെള്ളം കോരിക്കുടിച്ചിട്ട് തീരാത്ത ഒരു ദാഹം. ഈ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ആസക്തികളുടെ പുറകെ പറക്കം പായുന്നുണ്ട്, ജടികതയുടെ പുറകെ പറക്കം പായുന്നുണ്ട്, ലോകമോഹങ്ങളുടെ പുറകെ പറക്കം പായുന്നുണ്ട്. എന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല. ഈ മനുഷ്യന്റെ ഒരു പ്രതീകമായി സമരിയായിലെ പാപിനിയായ സ്ത്രീ നിൽക്കുകയാണ്. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പ്രതിരൂപം. അവിടെ അവളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹമൊഴുകുന്നത് എങ്ങനെ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അവളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തുന്ന ആ ദൈവസ്നേഹത്തെ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അവൾ പാപിയായിരുന്നിട്ടും അവളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുക. ഗോഡ് ലവ്സ് മീ വിത്ത് മൈ സിൻ. എന്റെ പാപത്തോടുകൂടെ എന്നെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ് അവിടെ. ഗോഡ് ലവ്സ് മീ വിത്ത് മൈ സിൻ. എന്റെ പാപത്തോടുകൂടെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ പാപത്തിൽ തുടർന്നാൽ പോരെ? എന്താണ് ഇതിന്റെ അർത്ഥം? അതിനൊരു മറുവശമുണ്ട്.
God loves me with my sin. Devam ende sneham ende paapathodu kooda enne snehikkunnu, but I cannot love God with my sin. എന്റെ പാപത്തോടു കൂടെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് തരുന്നത്. ദൈവം നിന്റെ പാപത്തോടുകൂടെ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുക്കുന്ന ഈ സ്നേഹം കടന്നു വരണമെങ്കിൽ നീ അനുതപിക്കണം, നീ പാപം ഉപേക്ഷിക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ പെന്തക്കൊസ്തായ അനുഭവത്തിന്റെ ഈ അത്ഭുതകരമായ അനുഭവം ഉണ്ടാവുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ഓടിപ്പിക്കുകയാണ് യഹൂദ പ്രമാണികൾ. അവർ ചെയ്യുന്നത് അവരുടെ നിയമം അനുശാസിക്കുന്ന കാര്യമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയുക. അവൾ യേശുവിന്റെ മുൻപിൽ വന്ന് വീഴുന്നു. എല്ലാവരും കല്ലുയർത്തി നിൽക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഓരോരുത്തരായി കല്ലുകൾ താഴെയിടുമ്പോൾ ഒരുപക്ഷെ അവളെ കല്ലെറിയാൻ അവകാശമുള്ളവൻ അവിടെ ഇരിപ്പുണ്ട്, പാപമില്ലാത്തവൻ. എന്നാൽ യേശുക്രിസ്തു എങ്ങനെയാണ് അവളെ അഭിമുഖീകരിക്കുന്നത്? ഈശോ അവളെ നോക്കി വിളിക്കുന്നു, മകളെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? സമാധാനത്തോടെ പോവുക, മേലിൽ പാപം ചെയ്യരുത്. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ഒരു സിദ്ധാന്തമായി ഒരു തത്വമായി തലയിൽ നിന്നാൽ പോരാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഉജ്ജ്വലനമുണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ഒരു വലിയ തിരിച്ചറിവ് നിനക്കുണ്ടാകും. എന്നെയാണ് ദൈവം സ്നേഹിക്കുന്നത്, എന്നെ ഒരിക്കലും ദൈവം വെറുക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ നിരാശ, ഉത്കണ്ഠ, ഭയം, അപകർഷത, ഇതെല്ലാം നിന്നെ അന്ധകാരത്തിലേക്ക് ആഴ്ത്തിയിട്ട് നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കുന്നിടത്ത് മനസ്സിലാക്കുക, ഈ ഉജ്ജ്വലനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ കാണുന്നു സക്കേവൂസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ. സക്കേവൂസ് ലോകത്തിന്റെ മുമ്പിൽ അപരാധിയാണ്, പാപിയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയ ഈശോയെ നമ്മൾ അവിടെ കാണുക. എന്താണ് അവിടെ സംഭവിച്ചത്? യേശുക്രിസ്തു പാപിയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയവനാണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന അത്ഭുതകരമായ ഒരു സ്നേഹ ദൈവസ്നേഹത്തിന്റെ അനുഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട്. നിന്റെ ഭവനം ഇന്ന് പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന അവസ്ഥയായിരിക്കാം, നിന്റെ ജീവിതം തകർന്നതായിരിക്കാം. നിന്നെ തേടി വന്ന് മരക്കൊമ്പിൽ നിന്ന്, സിക്കമൂർ മരത്തിൽ നിന്ന് താഴെ ഇറക്കി അവന്റെ കൂടെ വഴി നടന്ന് ആ ഭവനത്തിൽ ചെന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയുന്നവൻ വെളിപ്പെടുത്തി തരുന്ന ആ വലിയ സ്നേഹമുണ്ടല്ലോ, അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ ഉജ്ജ്വലനത്തിലൂടെ നിനക്ക് നൽകുന്നത് ആ സ്നേഹമാണ്, ആ ദൈവത്തെയാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് ഇന്ന് ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം നമുക്ക് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ആത്മാവിന്റെ ഉജ്ജ്വലനം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തിന്റെ ശൂന്യത കൊണ്ടും ശുഷ്കത കൊണ്ടും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തകർച്ചകൾക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ ഉത്തരം നൽകുന്നതിനെയാണ് ഇപ്പോൾ നിനക്ക് ലഭിക്കുന്ന ഈ പുത്തൻ അഭിഷേകം അർത്ഥമാക്കുക. കർത്താവിന്റെ മുമ്പിൽ കരമുയർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടുപോയ ഈ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആത്മാവ് ഉജ്ജ്വലിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വീണ്ടും ഒഴുകിയെത്തുന്ന ദൈവസ്നേഹത്തിന്റെ അത്ഭുത നിറവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് കർത്താവെ, എന്റെ ഹൃദയത്തെ, സ്നേഹശൂന്യമായ എന്റെ ഹൃദയത്തെ, അങ്ങയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അകന്നുപോയ എന്റെ ഹൃദയത്തെ ഈ നിമിഷം അങ്ങ് തുടരണമേ. സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം ചൊരിയണമേ. പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം ചൊരിയണമേ. പരിശുദ്ധാത്മാവെ എന്നിൽ കത്തിച്വലിക്കണമേ. എന്റെ ഹൃദയത്തിന്റെ മറവിപ്പിൽ നിന്ന്, എന്റെ മനസ്സിന്റെ മറവിപ്പിൽ നിന്ന്, എന്റെ ജീവിതത്തിന്റെ മറവിപ്പിൽ നിന്ന് ദൈവസ്നേഹം കൊണ്ട് എന്നെ ഉണർത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. കർത്താവായ യേശുവേ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മക്കളിലേക്ക് ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹമൊഴുക്കണമേ. അവരുടെ ജീവിതത്തിന് നൽകുന്ന പുത്തൻ പന്തക്കൊസ്തായ അനുഭവമായി സ്നേഹദാഹം ശമിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.
Hallelujah. Hallelujah. Praise the Lord.